ഇപ്പോഴത്തെ കുട്ടികൾക്കും യുവാക്കൾക്കും ചെറിയ പ്രശ്നങ്ങളോ അപമാനമോ താങ്ങാൻ പോലും കഴിയുന്നില്ല. കൊല്ലം കൊട്ടാരക്കരയിൽ പരീക്ഷയ്ക്ക് കോപ്പിയടിച്ചെന്ന് ആരോപിച്ച് വഴക്ക് പറഞ്ഞതിൽ മനം നൊന്ത് വിദ്യാർത്ഥിനി ആത്മഹത്യക്ക് ശ്രമിച്ചു. കൊട്ടാരക്കരയിലുള്ള സഹകരണ വകുപ്പിന് കീഴിലുള്ള പരിശീലന കേന്ദ്രത്തിലെ വിദ്യാർത്ഥിനിയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. എഴുതിയ പേപ്പറുകൾ പിൻചെയ്തപ്പോൾ ടീച്ചർ തെറ്റിദ്ധരിച്ചാണ് തന്നെ വഴക്ക് പറഞ്ഞതെന്ന് വിദ്യാർത്ഥിനി പോലീസിനോട് പറഞ്ഞു. കൊട്ടാരക്കര അവണൂരിൽ പ്രവർത്തിക്കുന്ന തൊഴിൽ പരിശീലന കേന്ദ്രത്തിലെ വിദ്യാർത്ഥിനിയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. കോളേജിൽ നിന്ന് ഇറങ്ങിയോടിയ വിദ്യാർത്ഥിനി ടിപ്പർ ലോറി വരുന്നത് കണ്ട റോഡിന് നടുക്ക് കയറി നിൽക്കുകയായിരുന്നു. ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിലൂടെ വാഹനം നിർത്തുകയും വിദ്യാർത്ഥിനി രക്ഷപ്പെടുകയും ചെയ്തു. നല്ലോണം പേടിച്ചായിരുന്നു കൊച്ചു, നല്ലോണം പേടിക്കുകയും ചെയ്ത് വണ്ടി തൊട്ടില്ലെന്ന് പറഞ്ഞുണ്ടായി കൊച്ചിനടുത്ത് വന്നു നിന്നുണ്ട്. പക്ഷെ അവസാനം ആ ബസ്സിനെ ലോറിയിലെ ഡ്രൈവർ ഇറങ്ങി അപ്പുറത്തെ കരട വാഴക്കി പോയി കരഞ്ഞു ആ കൊച്ചിനെ തട്ടിയെന്ന് പറഞ്ഞുണ്ട്. അത്രയ്ക്ക് നല്ല ഭീകര അന്തരീക്ഷമായിരുന്നു അവിടെ നടന്നത്. ക്ഷീണിതയായ വിദ്യാർത്ഥിനിയെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോളേജിൽ പരീക്ഷ എഴുതിയപ്പോൾ കോപ്പി അടിച്ചെന്ന് ആരോപിച്ച അധ്യാപിക ആക്ഷേപിച്ചതിനുള്ള മനോവിഷമത്താലാണ് വിദ്യാർത്ഥിനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് BJP ആവശ്യപ്പെട്ടു. മോശമായി പെരുമാറിയും വലിയൊരു ഹറാസ്മെന്റ് ആണ് ആ കുട്ടി നേരിടുന്ന സാഹചര്യം ഉണ്ടായത്. അതിനെ തുടർന്ന് മാനസിക പീഡനം അനുഭവിച്ചുകൊണ്ട് മാനസിക വിഷമത്താലാണ് ആ കുട്ടിയുടെ ആത്മഹത്യ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഉത്തരവാദികൾ ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ അവർ നടപടി സ്വീകരിക്കണം. ഇവിടെ ഒത്തുതീർപ്പാണ് നടക്കുന്നത്. പരീക്ഷ എഴുതിക്കഴിഞ്ഞ വിദ്യാർത്ഥിനി വീട്ടിലേക്ക് പോയപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും ആർക്കും പരാതികളില്ലെന്നും വിദ്യാർത്ഥിനിക്ക് തുടർന്നും ഇവിടെ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നൽകുമെന്നുമാണ് പ്രിൻസിപ്പലിന്റെ വിശദീകരണം. News 18, കൊട്ടാരക്കര.